സംസ്ഥാനത്ത് ഈ വർഷത്തെ ക്രിസ്തുമസ് ന്യൂ ഇയർ ഫെയറുകൾക്ക് തുടക്കമായി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സപ്ലൈകോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഫെയർ മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 5 വരെയാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ ഫെയർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉത്സവകാലങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ഭക്ഷ്യധാന്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനും വിപണി ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. സപ്ലൈകോ വഴി ഫെയറിലൂടെ 13 ഇനം നിത്യോപയോഗ സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുവാനും വിപണി ഇടപെടൽ കാര്യക്ഷമമാക്കുവാനും ഫെയറുകളിലൂടെ സാധിക്കുമെന്ന് തിരുവനന്തപുരത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 51.77 ലക്ഷം ആളുകൾ സപ്ലൈകോയുടെ വിവിധ ഔട്ട്ലെറ്റുകളിൽ ഒരു വർഷം, ഈ കഴിഞ്ഞ കോവിഡ് അന്തരീക്ഷത്തിൽ പോലും നമുക്ക് ഇത്രയധികം ആളുകളെ നമ്മുടെ വിവിധ ഷോപ്പുകളിൽ ആകർഷിക്കാനും വിവിധ ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പോകുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന വർഷം അത് നമുക്ക് ഈ വിൽപ്പനയിൽ നമുക്ക് രണ്ട് കാര്യത്തിലും, ആളിൻ്റെ എണ്ണത്തിലും അതുപോലെ വിൽപ്പനയുടെ തുകയുടെ കാര്യം എടുത്തു നോക്കുമ്പോഴും ഇത്തവണ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയണമെന്നാണ് നമ്മൾ കാണുന്നത്. ഫെയറുകളിൽ ഹോർട്ടികോർപ്പിലൂടെ വിൽപ്പന നടത്തുന്ന പച്ചക്കറികൾക്ക് വിപണി വിലയേക്കാൾ വലിയ വിലക്കുറവാണുള്ളത്. 1 കിലോ തക്കാളി 50 രൂപ മാത്രം. മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ, കുടുംബശ്രീ, മിൽമ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ഫെയറിൽ ലഭ്യമാണ്. ജനുവരി 5 വരെ സംസ്ഥാനത്തെ വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ സപ്ലൈകോ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ പ്രവർത്തിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.